ഹലോ ഗായ്സ്, എല്ലാവർക്കും 6th November 2020 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത്ത് പ്രകാശിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് അഭിജിത്ത് പ്രകാശ് എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ അതേ ലോഗോയുള്ള ചാനലിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ എല്ലാ നോട്ട്സും അതുപോലെ തന്നെ ഏതൊക്കെ ആർട്ടിക്കിൾസ് വായിക്കണം എന്നുള്ള ഹൈലൈറ്റ് ചെയ്ത ന്യൂസ് പേപ്പർ അനാലിസിൻ്റെ ഹൈലൈറ്റ് ചെയ്ത ആർട്ടിക്കിൾസുള്ള ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോകാം. ഓവർവ്യൂയിൽ പോകുമ്പോഴെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ന്യൂസ് വരുന്നതെന്ന് പറയുന്നത് ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നും അതിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഡൽഹിയിലെ എന്നും നമുക്ക് നോട്ട് എഴുതി തന്നെ നോക്കാം. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് സെൻട്രൽ വിസ്ത കേസിനെ കുറിച്ച് നോക്കാം. എന്താണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റും അതുമായിട്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഇതിൽ നോക്കാം. ഓക്കെ, അടുത്ത സിറ്റി പേജ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്കതിനെ സ്കിപ്പ് ചെയ്യാം, നേരെ എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് പോവാം. എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുമ്പോൾ എന്ന് പറയുന്നത് ഇന്ന് വലുത് ആർട്ടിക്കിൾസ് ഒന്നും വരുന്നില്ല. അർണബിൻ്റെ കേസും അതുപോലെ തന്നെ ബീഹാർ ഇലക്ഷൻസും ഒക്കെയാണ്, അതൊന്നും വേണ്ട. അടുത്ത് വിയറ്റ്നാം വാറിനെ കുറിച്ച് പറയുന്ന, വിയറ്റ്നയിൽ നടന്നൊരു പ്രശ്നം നമ്മളത് മാപ്പിൽ പ്ലോട്ട് ചെയ്തതാണ്. അന്നത്തെ ദിവസം വിയറ്റ്നയിൽ നടന്ന ഒരു ISIS തീവ്രവാദ പ്രവർത്തനം, അതിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് എക്സാമിനേഷന് ആവശ്യമില്ല. ഓക്കെ, ഇവിടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചൈന ഒക്കുപ്പൈഡ് കശ്മീർ, അതാണ് മെയിൻലി പറയുന്നത്, ചൈന ഒക്കുപ്പൈഡ് കശ്മീരിൻ്റെ പോർഷൻ. ഓക്കെ, അതായത് ബേസിക്കലി ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഇതിൽ കുറേ ഹിസ്റ്ററിയിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഹിസ്റ്ററി ഒന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചിരിക്കാവുന്നതേ ഉള്ളൂ. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കാനുള്ള കാര്യം ഞാൻ ബേസിക്കായിട്ട് ഒന്ന് പറഞ്ഞുതരാം. എന്തൊക്കെ നിങ്ങൾ നോക്കിയിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ ആ ഒരു പോർഷൻ, അഥവാ നമ്മുടെ കശ്മീർ പോർഷൻ എന്ന് പറയുന്നത്. അതിൽ ഇത്രയും പോർഷൻ പാകിസ്ഥാൻ ഒക്കുപ്പൈ ചെയ്ത പോർഷനാണ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ. പിന്നെ അക്സായ് ചിന്നെന്ന് പറഞ്ഞ ഈ ഒരു പോർഷനാണ് ചൈനയുടെ പോർഷൻ. ഇതിനെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ആർട്ടിക്കിൾ കൊടുത്തിരിക്കുന്ന മെയിൻ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെറിട്ടറിയാണ്. ഇത് പാകിസ്ഥാൻ ചൈനയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത പോർഷനാണ്. ഓക്കെ, പാകിസ്ഥാൻ ചൈനയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു പോർഷനാണ്. അപ്പോൾ ഇത് ഇതിനെക്കുറിച്ചാണ് ഇന്ത്യ ആർട്ടിക്കിൾ ബേസിക്കലി പറയുന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നത്. ഇത് ഈ ഒരു കരാർ അല്ലെങ്കിൽ ചൈനയ്ക്ക് പാകിസ്ഥാൻ ഈ ഒരു സ്ഥലം കൊടുത്തതെന്ന് പറഞ്ഞാൽ 1963. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇത് ഷക്സാം വാലി എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഷക്സാം വാലിയാണ് ആ സ്ഥലം, മെയിൻലി പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ഷക്സാം വാലി എന്നാണ്. അപ്പോൾ അവിടെ ഒരു ചൈനയും പാകിസ്ഥാനുമായിട്ടൊരു ഇല്ലീഗൽ ബോർഡർ എഗ്രിമെൻറ്റാണ് ഇപ്പോഴും പറയുന്നത്. അതിനെ ലീഗലാക്കിയിട്ടില്ല. അത് 1963 March 2 നടന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബോർഡർ എഗ്രിമെൻ്റ് നടന്നു, അങ്ങനെയാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് ആ ഒരു സ്ഥലം ഗിഫ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അടുത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയിലാണെങ്കിൽ അക്സായ് ചിന് പോലുള്ള സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞു ചൈന ഓക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇന്ത്യ തന്നെ അക്സായ് ചിൻ. ഓക്കെ, ഇതിൽ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള എക്കണോമിക് കോറിഡോർ ഇതുവഴി നടക്കും. ഓക്കെ, അതായത് പാകിസ്ഥാനിൽ നിന്ന് ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ വഴി അക്സായ് ചിന്നിലേക്ക് ഒരു എക്കണോമിക് കോറിഡോർ, അവിടുത്തെ ട്രേഡ് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധന സാമഗ്രികളൊക്കെ അങ്ങോട്ട് പാകിസ്ഥാനിലേക്ക് ചൈനയിലോട്ട് മാറ്റുന്നത് ഇതുവഴിയാണ്. ഇതുവഴി ഇങ്ങനെ പോകും, ഇന്ത്യയിലേക്ക് അറിവില്ല, അല്ലാതെ തന്നെ പോകും. ഓക്കെ, അപ്പോഴും ഇങ്ങനെയുള്ള എക്കണോമിക് കോറിഡോറും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൂടെ മനസ്സിലാക്കാം. എക്കണോമിക് കോറിഡോറിൻ്റെ കറക്റ്റ് പേരെന്ന് പറയുന്നത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ EPCE എന്നാണ്. ഓക്കെ, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്നാണ്. അതും ഇതുവഴി പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ബേസിക്കലി പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ പറയുന്നതല്ല ഹിസ്റ്ററിയാണ്, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഇഷ്യൂ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരെ നമ്മുടെ സ്റ്റേറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇനി ഒരിക്കലും പാകിസ്ഥാന് അവരുമായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മുടെ പോർഷനാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ജമ്മു ആൻഡ് കാശ്മീരിലുള്ളത്. ഓക്കെ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന ഗിൽജിത് ബാൽട്ടിസ്ഥാനിലെ ഇഷ്യൂ. ഗിൽജിത് ബാൽട്ടിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ, അല്ലെങ്കിൽ പറഞ്ഞുതരാം, ഗിൽജിത് ബാൽട്ടിസ്ഥാൻ എന്ന് പറഞ്ഞത് ഈ ഒരു പോർഷൻ, ഇവിടെയുള്ള പോർഷൻ. ഈ ഒരു പോർഷൻ എന്ത് ചെയ്തു, അവർ അവരുടെ സ്ഥലമാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ, പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ കൂടെ ഈ ഒരു പോർഷനെ കൂടെ ചേർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അടുത്ത ഒരു ഇഷ്യൂ നമുക്കറിയാം. ഗിൽജിത് ബാൽട്ടിസ്ഥാൻ ഇഷ്യൂ ആണ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് 28 October അനാലിസിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക എന്താണ് ആ ഇഷ്യൂ എന്നല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് മാപ്പിൽ പോലും പിന്നെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പോർഷൻ പിന്നെ നമുക്ക് മാപ്പിൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റാതാവും അങ്ങനെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇഷ്യൂ അവിടെ നടക്കുകയാണ് അതുകൊണ്ട്. അപ്പോൾ ഇതിൽ ചൈനയുടെ ഇൻവോൾവ്മെൻ്റ് ആണ് ബേസിക്കലി ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചൈന ഒരിക്കലും ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്തിട്ടില്ല. അവരുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത് എവിടെയാണ്, ഇവിടെയാണ്. ഇങ്ങനെ ഒരു പാകിസ്ഥാനായിട്ടുള്ള ബോർഡർ എഗ്രിമെൻറ്റിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത ആ ഒരു പോർഷനിലുമാണ് ചൈനയുടെ ഒരു
ഇത് വരുന്നത് റോൾ വരുന്നത് എന്നാണ് ഇതിൽ ബേസിക്കലി പറയുന്നത്. ബാക്കി ഹിസ്റ്ററി ഒന്നും നമുക്ക് നോക്കണം, ഇത്രയും മാത്രം ബേസിക്കലി മനസ്സിലാക്കി വെച്ചിരിക്കുക ആ ഒരു കാര്യത്തിനെ കുറിച്ച്. അടുത്തുള്ളത് ഓപ്പൺ പേജിൽ എക്കണോമിക് റിവൈവലിനെ കുറിച്ച് പറയുന്നുണ്ട്. എക്കണോമിക് റിവൈവലിനെ കുറിച്ച് ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് നോക്കിയതാണ്. ഇന്നലെയും ഞാൻ ഒരു ആർട്ടിക്കിൾ നോക്കിയതുള്ളൂ എക്കണോമിക് റിവൈവലിന്. അതുകൊണ്ട് ഇത് നോക്കേണ്ട കാര്യമില്ല. റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊന്നും എപ്പോഴും നോക്കണ്ട. അങ്ങനെയൊക്കെ നമുക്ക് കുറേ ടൈം ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, എല്ലാ ദിവസവും ഇതായാലും ഇപ്പോൾ എക്കണോമിക് റിവൈവലിനെ എന്നും വരും. അതുകൊണ്ട് എന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താ പറയുക, ഡിഫറെൻറ്റ് വ്യൂ പോയിൻ്റ് ആംഗിളോ പോയിൻ്റുള്ള മാത്രം നോക്കിയത് ഇത് സെയിം ആണ്. കൊറോണ വൈറസ് വന്നതിന് കാരണമുള്ള എക്കണോമിക് റിവൈവലിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് പിന്നെ ബാക്കിൽ നോക്കിയതാണ്. ഓക്കെ, അടുത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഫോഴ്സസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ആ പോലീസ് ഫോഴ്സസ് എന്ന് നമുക്ക് ജസ്റ്റ് ആ നെയിം ഒന്ന് നോക്കിയാൽ മതി. അത് നമുക്ക് എന്താണെന്ന് നോട്ടിൽ നോക്കാം ഏതൊക്കെ നെയിംസ് ആണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ താഴോട്ട് പോകുമ്പോൾ ന്യൂസ് പേജിൽ എക്സാമിനേഷൻ പോയിൻ്റ് ഫിലിം ബോർഡിൻ്റെ അടുത്തൊന്നും വരുന്നില്ല. താഴോട്ട് പോകാം നമുക്ക്. അടുത്ത് ഈ ഒരു പേജിൽ, മൂന്നാമത്തെ ന്യൂസ് പേജിൽ ഒരു ന്യൂസ് വരുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കൊക്കെയുള്ള ന്യൂസൊന്നും എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ, നിങ്ങളൊന്നും വായിക്കേണ്ടതെന്നും ഫോറിൻ അറൈവൽസിന് എങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് വരുന്നുണ്ട് അതൊന്നും വേണ്ട. അത് കാരണം ഇനിയും ഗൈഡ് ലൈൻസ് വന്നുകൊണ്ടിരിക്കും, മാറി മാറി വരും. പിന്നെ പൊളിറ്റിക്കൽ ന്യൂസസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നോക്കരുത്. ഓക്കെ, നിങ്ങൾ അടുത്ത് നോക്കേണ്ട ന്യൂസ് ഇത് തന്നെയാണ്. ഇനി യു ജി സിയുടെ ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. കോളേജ് സ്റ്റുഡൻസ് ഒന്ന് വായിച്ചിരിക്കുക അടുത്ത് കോളേജ് തുറക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അല്ലാതെ ഇതൊന്നും എക്സാമിനേഷൻ പോയിൻ്റ് ഫീൽ ഇമ്പോർട്ടൻ്റ് അല്ല, അതാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഓൾ ഇൻസൽസ് നോട്ട് ഒഫൻസ് അണ്ടർ എസ് സി ഓർ എസ് ടി ആക്ട്. ഓക്കെ, ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നോട്ട് എഴുതണ്ട, ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞുതരാം. എസ് സി എസ് ടി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ഓക്കെ, എസ് സി എസ് ടീസ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. ഇത് ബേസിക്കലി എന്താണ്, എസ് സി എസ് ടി കാറ്റഗറിയെ കളിയാക്കുന്ന അവരെ താഴ്ത്തി പറയുന്ന ആൾക്കാർക്കെതിരെ അവർ കോടിയെടുക്കുന്ന നടപടികളാണ് ഇതിൽ ബേസിക്കലി പറയുന്നത് ഈ ഒരു ആക്റ്റിൽ. ഓക്കെ, ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ അല്ലെങ്കിൽ ചുമ്മാ ഒരാളെ കളിയാക്കി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹം എസ് സി എസ് ടി ആയതുകൊണ്ട് അദ്ദേഹത്തിനെ കളിയാക്കിയെന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റത്തില്ല. അയാളുടെ കാസ്റ്റിനെ നന്നായിട്ട് താഴ്ത്തിക്കെട്ടുന്ന അല്ലെങ്കിൽ ഡീമീൻ ചെയ്യുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് താഴ്ത്തിക്കെട്ടുന്ന ഒരു കാര്യം വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കേസെടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് സുപ്രീം കോടതി ഒരു കേസിൽ പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ഒരാൾ കളിയാക്കിയെന്ന് പറഞ്ഞൊരു കേസ് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് പറഞ്ഞത്. കാരണം ആ കേസ് നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായ ആ ഒരു കാസ്റ്റിന് അല്ലെ, എസ് സി അഥവാ എസ് ടി എന്ന് പറഞ്ഞ ഒരു കാസ്റ്റിനെ അവ അദ്ദേഹം കളിയാക്കിയിട്ടില്ല കേസിൽ നോക്കിയപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് വ്യൂ പോയിന്റ് അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കേസ് പിന്നീട് അതുകൊണ്ട് അപ്പോഴാണ് ആ ഒരു വിധി പറയുന്നത്. കറക്റ്റ് ആ ഒരു നമ്മളെ എന്താ എസ് സി എസ് ടി കാറ്റഗറിയെ കളിയാക്കുന്നതുകൊണ്ടില്ല, ഒരു കാസ്റ്റ് ആംഗിൾ വരുന്നെങ്കിൽ മാത്രമേ അതൊരു ക്രൂഷ്യൽ പോയിന്റ് ആകത്തുള്ളൂ എന്നാണ് ഇതിൽ ബേസിക്കലി പറയുന്നത്. ഓക്കെ, ആ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരുന്നത്. അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഷോക്കേസ് പേജാണ്. ഷോക്കേസ് പേജ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്ത് വരുന്നത് വേൾഡ് പേജ്. വേൾഡ് പേജിൽ വരുന്നതെന്ന് ഒരു ന്യൂസ് വരുന്നു, ചൈന ഇന്ത്യയിൽ നിന്ന് യു കെ എന്നൊക്കെ ട്രാവലറിനെ ബേൺ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു കുറച്ചൊരു നമുക്ക് കണ്ടു പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ചൈന, നമുക്കറിയാം ചൈനയിലാണ് ആദ്യമായിട്ട് കൊറോണ വൈറസ് വരുന്നത്, കോവിഡ് 19 വുഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്, നമുക്കതൊക്കെ അറിയാം. ഓക്കെ, വുഹാനിൽ വന്നതിന് ശേഷം നമുക്കറിയാം പിന്നെ ചൈന അങ്ങോട്ട് ഇഷ്ടംപോലെ കൊറോണ കേസസ് വന്നെങ്കിലും ഭയങ്കരമായിട്ട് നന്നായിട്ട് കൊറോണ വൈറസിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. കൊറോണ വൈറസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ റെസ്ട്രിക്ഷൻസ് തന്നെയാണ്. അവർ ഫുള്ള് ഇപ്പോൾ ഒരു കുറച്ച് കേസസ് കണ്ടു കഴിയുമ്പോൾ അവർ ഫുള്ളായിട്ട് അങ്ങ് അടച്ചിട്ട് ഫുള്ള് ടെസ്റ്റ് ചെയ്ത് കളയും. ഫുൾ അവിടെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യും, ടെസ്റ്റ് ഫുള്ള് അങ്ങ് ടെസ്റ്റ് ചെയ്ത് അവരെ കേസസ് കണ്ടുപിടിച്ച് ഐസൊലേറ്റ് ചെയ്ത് അവർ കറക്റ്റായിട്ട് ക്വാറൻറ്റൈൻ നടത്തിയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് ഇപ്പം ഡെയിലി നമ്മളെ കുറഞ്ഞെന്ന് പറയാം 100,000 കേസ് ഡെയിലി വന്നിട്ടുണ്ടെന്ന് ഇന്ത്യയിൽ. ഇപ്പോൾ 46,000 ഒക്കെ വരുന്നുള്ളൂ, എന്നാലും 46,000 വരുന്നത്. പക്ഷേ ചൈനയിൽ ഡെയിലി വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ 300-400 കേസൊക്കെയാണ് വരുന്നത്. വെറും 300-400 കേസാണ് ചൈനയിൽ ഡെയിലി വരുന്നത് ഇപ്പോൾ. അപ്പോൾ അത്രയും ഒരു സ്ട്രിക്ട് ക്വാറൻറ്റൈൻ അവർ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവരുടെ പുതിയ നിയമം എന്താണ്, ഇന്ത്യയിൽ നിന്ന് യു കെയിലുള്ളതൊക്കെ ട്രാവലേഴ്സിനെ ബേൺ ചെയ്യുന്നു. കാരണം ഇപ്പം നമുക്കറിയാം യു കെയിൽ പിന്നെ ഒരു സെക്കൻഡ് വേവ് വന്നു. ഈ യൂറോപ്പിൽ ഇപ്പോൾ യു കെയിലൊക്കെ ലോക്ക്ഡൗൺ ഒക്കെ പ്രഖ്യാപിച്ച കാര്യം അറിയാം, ഒരു സെക്കൻഡ് വേവ് ഓഫ് വൈറസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും കേസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള കൂടുതൽ ആൾക്കാർ വരുമ്പോൾ എന്തായാലും ചൈനയിൽ കേസ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ ട്രാവലേഴ്സിനെ അവർ ബേൺ ചെയ്തത്. ഓക്കെ, അപ്പോഴതാണ് ഈ ഒരു ന്യൂസ്, ആ ഒരു വ്യൂ പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ ഇന്ത്യയിലൊന്നും ഇന്ത്യക്കും കുറച്ച് കാര്യങ്ങൾ ചൈനയിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുക, ചൈന മോഡലിൽ നിന്ന്. ഓക്കെ, അടുത്ത് താഴോട്ട് പോകുമ്പോൾ ബിസിനസ് പേജ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും വരുന്നില്ല. ഇതിൽ ഞാൻ ബേസിക്കലി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സെൻസസ് നിഫ്റ്റി
എന്നൊക്കെ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ബേസിക്കലി ആ മൂന്ന് ടേം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾക്ക് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക അവർ. അല്ലാതെ വേറെ ഒന്നും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇതിൽ വരുന്നില്ല. എല്ലാം കോർപ്പറേറ്റ് ന്യൂസും കാര്യങ്ങളും മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ സ്പോർട്സ് പേജാണ്. സ്പോർട്സ് പേജ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് പോവാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ്. ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അത് നോട്ട്സിലാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ജനറൽ സ്റ്റഡീസ് 3 എയർ പൊല്യൂഷനിലാണ് വരുന്നത് എന്ന് പറയുന്നത്. ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വെച്ചിട്ടാണ് ഇന്ത്യയിൽ എത്ര പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ഉണ്ടെന്ന് അതിൻ്റെ എയറിൻ്റെ ക്വാളിറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ഡെയിലി ക്വാളിറ്റി. ഓക്കെ, എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ ഹെൽത്ത് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഒരാൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ശ്വസിച്ച് കഴിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഹെൽത്ത് എഫക്റ്റിൻ്റെ ഒരു കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ ഒരു കാറ്റഗറൈസേഷൻ നടത്തിയിരിക്കുന്നത്. ഹെൽത്ത് എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ഒരു എയർ ബാധിച്ച ഒരു എയർ ശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പ്രശ്നമുള്ളില്ലെങ്കിൽ നല്ല എയർ, ഗുഡ് എയർ ആയിരിക്കും. കുറച്ച് പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമ്പോൾ മോഡറേറ്റ് അങ്ങനെ 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 മാറും എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഒരു കാറ്റഗറൈസേഷൻ വരുന്നത്. ഇത് ബേസിക്കലി 8 മേജർ എയർ പൊല്യൂട്ടൻസിനാണ് നോക്കുന്നത്. ഗ്രൗണ്ട് ലെവലായിട്ടുള്ള ഓസോൺ വരും, പർട്ടിക്കുലേറ്റ് മാറ്റർ 10, അതായത് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ 10 മൈക്രോബ്സിന് താഴെയുള്ള പാർട്ടിക്കിൾസ്. ഓക്കെ, അത് മൈക്രോമീറ്ററിന് പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 എന്ന് പറയുമ്പോൾ 2.5 മൈക്രോമീറ്ററിന് താഴെയുള്ള പാർട്ടിക്കിൾസ്, അത് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അമോണിയ, ലെഡ് ഇതേപോലത്തെ പാർട്ടിക്കിൾസ് എല്ലാം അതിൽ വരും എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഇങ്ങനെ ഇതിനെ മെഷർ ചെയ്യുന്നുള്ളൂ. മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ അല്ലെങ്കിൽ പച്ച നിറം എന്ന് പറയുമ്പോൾ ഗുഡ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എയർ നല്ല എയർ ആണ്. അതിൻ്റെ എയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്കോർ 0 to 50 അകത്ത് വന്നാൽ ഗുഡ് എയർ ആണ്. ഗ്രീൻ ആണ്. യെല്ലോ എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ആണ്, 51 to 100 വരെയാണ് അതിൻ്റെ ഒരു കാറ്റഗറി വരുന്നത്. ഓറഞ്ച് വരുമ്പോൾ അൺഹെൽത്തി സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ആസ്മ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ള ആൾക്കാർ കാണും. അതുപോലെ തന്നെ പെട്ടെന്ന് എയറുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാത്ത ആൾക്കാർ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് അത് നല്ലതല്ല. ഓറഞ്ച് കാറ്റഗറി ആണ്, ഹെൽത്തി ഇപ്പോൾ സെൻസിറ്റീവ് പീപ്പിളാണ്. 101 to 150 വരെയാണ് അതിൻ്റെ സ്കോർ. റെഡ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും അൺഹെൽത്തി തന്നെയാണ്, അത് 151 to 200. അതിനേക്കാളും അൺഹെൽത്തിയാണ് പർപ്പിള്, വെരി അൺഹെൽത്തിയാണ്, അത് 201 to 300 വരെയാണ്. പിന്നെ മെറൂൺ എന്ന് പറഞ്ഞാൽ ഹസാഡിയസ്, അത് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഹസാഡീസിൽ 301 to 500 വരെയുള്ള. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടേം ഗുഡ്, മോഡറേറ്റ്, ഹെൽത്തി അതൊക്കെ വേരി ചെയ്യും. പുവർ, വെരി പുവർ, സിവിയർ എന്നൊക്കെ പറഞ്ഞൊക്കെ മാറും. ഇപ്പം ഞാൻ ഇത് ന്യൂസിലെടുക്കുക, നമ്മൾ ഇന്നത്തെ ന്യൂസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഡൽഹിയിലെ എയർ സ്കോർ എന്ന് പറഞ്ഞാൽ 450 ആണ്. അപ്പം തന്നെ നമുക്കതിൻ്റെ ഒരു ഹസാഡീസ് ആയിട്ടുള്ള ഒരു കാറ്റഗറി 301 to 500 വരെയുള്ളത് ഹസാഡിലാണ്, ഹസാഡീസാണ് വരുന്നത്. അപ്പോൾ ഹസാഡീസ് കാറ്റഗറിയിലാണ് അവർ എയർ ക്വാളിറ്റി വരുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്കോറാണ്. 2019 446 വന്നിട്ടുള്ളൂ. അപ്പോഴേ എന്ത് കൂടുതലാണ് എയർ പൊല്യൂഷൻ എന്നും മനസ്സിലാക്കിയിരിക്കുക ആ ഒരു എയറിൻ്റെ ക്വാളിറ്റി. അപ്പോൾ അതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സും ഇപ്പോഴത്തെ ഒരു ഡൽഹിയുടെ എയറിൻ്റെ ഒരു പ്രശ്നവും. അടുത്തെന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ വിസ്ത കേസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെൻട്രൽ വിസ്ത കേസ് ഇത് ജനറൽ സ്റ്റഡീസ് 2 പാർലമെന്റിലാണ് വരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കും നമുക്കൊരു, ഞാൻ ഒരു പിക്ചറിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇതാണ് ഡൽഹിയുടെ ഇന്ത്യ ഗേറ്റ്. ഓക്കെ, ഇന്ത്യ ഗേറ്റ് എൻ്റെ ഈ ബിൽഡിംഗ് ആണ് രാഷ്ട്രപതി ഭവൻ, നമ്മുടെ രാഷ്ട്രപതി നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് തൊട്ട് ഇതുവരെയുള്ള ഈ റോഡാണ് രാജ്പുത് റോഡെന്ന് നമ്മൾ പറയാം. രാജ്പുത് റോഡ് ഏകദേശം 3.2 kilometers ഒക്കെ ഇതാണ് ഇതിൻ്റെ ഒരു വീതി വരുന്നത്, ആ ഒരു ലെങ്ത് വരുന്നു. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇതാണ് ഇന്ത്യ ഗേറ്റ്, ഇത് രാഷ്ട്രപതി ഭവൻ, പിന്നെ രാജ്പുത് റോഡ്. അത് കഴിഞ്ഞിട്ട് നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 2 blocks. ഓക്കെ, നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക്. അതെന്ന് പറഞ്ഞാൽ നോർത്ത് ബ്ലോക്ക് ഇത് ഇവിടെ ആയിട്ട് വരും, സൗത്ത് ബ്ലോക്ക് ഇത് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക്. സൗത്ത് ബ്ലോക്കിലാണെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ്, നമ്മുടെ എസ് ജയശങ്കർ മിനിസ്റ്റർ ആയിട്ടുള്ള എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അവരുടെ ഓഫീസ് അവിടെ ആയിരിക്കും. സൗത്ത് ബ്ലോക്കിലാണെങ്കിൽ ഇത് സൗത്ത് ബ്ലോക്കാണ്, സോറി, സൗത്ത് ബ്ലോക്ക്. അവിടെയാണ് എസ് ജയശങ്കറിൻ്റെ ഓഫീസ്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിയൊക്കെ അവിടെയാണ് വരുന്നത്. ഇവിടെ ഫിനാൻസ് മിനിസ്റ്ററി, ഡിഫൻസ് മിനിസ്ട്രി, ഹോം മിനിസ്റ്ററിയൊക്കെ ഇവിടെയാണ് വരുന്നത്, നോർത്ത് ബ്ലോക്കിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ബിൽഡിങ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു നോർത്ത് ബ്ലോക്കിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ പാർലമെൻറ്റ് വരുന്നത്, നമ്മുടെ പാർലമെൻറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ സ്ട്രക്ചർ, നമ്മുടെ പാർലമെൻറ്റും മിനിസ്ട്രികളൊക്കെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇത് പുതിയതായിട്ട് നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞത്. ഇതിനെ ഇനി പുതിയതായിട്ടൊരു പ്രോജക്റ്റ് നിർമ്മിക്കാൻ പോവാണ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇത് പറഞ്ഞത്. എന്താണ് പുതിയ ഒരു റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്, 2019 ഇത് പറയുന്നത്. ഓക്കെ, ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20,000 crore.
പുതിയൊരു സെക്രട്ടറിയേറ്റ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പിലുള്ള പാർലമെൻറ്. നമ്മളെ പാർലമെൻറ്റ് ഷേപ്പ് ഇപ്പോൾ ഇങ്ങനെ സർക്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത്, നമുക്കതറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു പാർലമെൻറ്റ് ഷേപ്പ് അതിനെ നമ്മൾ പൊളിക്കത്തില്ല. ഈ ഒരു ഇപ്പോഴുള്ള പാർലമെൻറ്റ് പൊളിക്കാതെ തന്നെ അതിൻ്റെ കൂടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു വേറൊരു പാർലമെൻറ്റും കൂടെ കൊണ്ടുവരിക. പിന്നെ രാജ്പത് റോഡിനെ ഒന്നുകൂടെ ഒന്നുകൂടെ നിർമ്മിക്കുക. അപ്പോഴും ഞാൻ പറഞ്ഞു 3.2 കിലോമീറ്റർ എന്ന് പറഞ്ഞു, അപ്പോഴത് 3 കിലോമീറ്ററായിട്ട് ചുരുങ്ങും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം. 3.2 കിലോമീറ്റർ എന്നുള്ള 3 കിലോമീറ്ററുള്ള രാജ്പത് റോഡാവും രാഷ്ട്രപതി ഭവൻ തൊട്ട് ഇന്ത്യ ഗേറ്റ് വരെ ഞാൻ കാണിച്ചു തന്നു. പിന്നെ നോർത്ത് ബ്ലോക്കിനെ സൗത്ത് ബ്ലോക്കിനെ എന്ത് ചെയ്യും? മ്യൂസിയം ആയിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, മ്യൂസിയംസ് ആയിട്ട് പ്രഖ്യാപിക്കും. ഇങ്ങനെയാണ് പുതിയൊരു പദ്ധതി എന്ന് പറയുന്നത്. സെൻറ്റർ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓൾഡ്, മറ്റേതെന്ന് പറഞ്ഞാൽ ഭയങ്കര പണ്ടത്തെ ബിൽഡിങ്ങാണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കാലയളവ് 1927 അത് നിർമ്മിച്ചത്. ജസ്റ്റ് അന്ന് ഓൾഡ് പാർലമെൻറ്റ് ബിൽഡിങ്ങും അതൊക്കെ നിർമ്മിച്ച ആരാണെന്ന് നോക്കുക. അവരുടെ ആർക്കിടെക്ചേഴ്സ് എന്ന് പറയുന്നത് എഡ്വിൻ ലുറ്റൻസും ഹെർബർട്ട് ബേക്കറുമാണ്. ഓക്കെ, എഡ്വിൻ ലുറ്റൻസും ഹെർബർട്ട് ബേക്കറുമാണ് അത് നിർമ്മിച്ചത്. അതെന്ന് മനസ്സിലാക്കുക, ആ ഒരു ബ്രിട്ടീഷ് കാലയളവിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥലക്കുറവ്. സ്ഥലക്കുറവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നോർത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്ക് ഞാൻ ഫോട്ടോയിൽ കാണിച്ചതാണ്. അവിടെ നിന്ന് തന്നെ ആവശ്യമുള്ള പോലെ എല്ലാ മിനിസ്ട്രിക്കുള്ള സ്ഥലമില്ല, സ്പേസ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്ട്രാ സ്പേസ് വേറെ സ്ഥലങ്ങളിൽ എടുക്കേണ്ടി വരും. അത് മിനിസ്റ്റേഴ്സൊക്കെ നിൽക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് നല്ല പൈസ കൊടുത്ത് തന്നെ അവരെടുക്കും. അങ്ങനെ വരുമ്പോൾ ഓരോ വർഷവും ഏകദേശം അവർക്ക് 1000 കോടി രൂപ കൂടുതലാവും. 1000 കോടി രൂപ ഓഫീസുകൾക്ക് മാത്രം എല്ലാ വർഷവും. അപ്പോഴൊരു ലോങ് ടേമിൽ നോക്കുമ്പോൾ ഈ 20,000 കോടി മുടക്കുന്നത് നഷ്ടമല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ലോങ് ടേമിൽ നോക്കുമ്പോൾ 20,000 കോടി നഷ്ടമല്ല, ഇത് എപ്പോഴും ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം അവർക്കുള്ള എല്ലാവർക്കുള്ള സ്ഥലം അതിൽ പുതിയ ബിൽഡിങ്സ് ഉണ്ടാക്കുമ്പോൾ കിട്ടും. പിന്നെയുള്ള സേഫ്റ്റി പ്രശ്നങ്ങൾ, പഴയ ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റി പ്രശ്നങ്ങളാണുള്ളത്. ഇനി പക്ഷേ ഇതിന് ഇഷ്ടം പോലെ ക്രിട്ടിസിസംസ് ഒക്കെ ഉണ്ട്. ക്രിട്ടിസിസംസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. കാരണം ഇവരൊരു ട്രാൻസ്പെറൻസി ഇല്ലായ്മ, അതായത് നമ്മൾ പറഞ്ഞു ട്രയാങ്കുലർ ആയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് നിർമ്മിക്കുന്നതെന്നുണ്ട്. അപ്പോൾ ട്രയാങ്കുലർ ആയിട്ടുള്ള ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ ഇവർ എങ്ങനെ, എന്തിനാണ് ഈ ട്രയാങ്കുലർ സെലക്ട് ചെയ്തതെന്ന് പബ്ലിക്കായിട്ട് ഡിസ്കസ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു നാഷണൽ സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലമാണ്, ഇന്ത്യയുടെ പാർലമെൻറ്റാണ്, ഇന്ത്യയെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ ഒരു മാറ്റം വരുമ്പം അത് ജനങ്ങളെ അറിയിച്ചിട്ടേ ഇല്ല, ഇവർ നേരിട്ട് ആ പ്ലാൻ പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൊണ്ട് ട്രാൻസ്പാരൻ്റ് അല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മളുമായിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അവിടെ. അടുത്ത രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻവയറോൺമെൻറ്റ് ക്ലിയറൻസ് ആണ്. ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 20,000 രൂപയ്ക്കുള്ള ഒന്നും ഇല്ല ഇതിൽ, 3,000 രൂപ മുടക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഇവർ എൻവയറോൺമെൻറ്റ് ക്ലിയറൻസ് 20,000 കോടിക്ക് കൊടുത്തിട്ടില്ല. അവർ ഏകദേശം 1,000 കോടി രൂപ മാത്രമേ എൻവയറോൺമെൻറ്റ് ക്ലിയറൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻവയറോൺമെൻറ്റ് ക്ലിയറൻസ് അവർക്ക് നേരെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എൻവയറോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ ഓഫീസ് ഇത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തിട്ടില്ല. അടുത്ത് മൂന്നാമത്തെ എന്ന് പറയുന്നത് കൊറോണ വൈറസിൻ്റെ ഒരു സമയത്താണ് ഇത് നടക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ എക്കണോമി എന്ത് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും. ഞാൻ ഇന്നലെ അത് ഇന്നലെ എക്കണോമിക്സിനെ 2-3 ആർട്ടിക്കിൾസ് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് നമ്മുടെ ഒരു ഇതിൻ്റെ സ്ഥലം ഏകദേശം 10.3 വരെയാണ് IMF പറഞ്ഞത് നമ്മുടെ എക്കണോമി ക്രാഷ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഒരു ഫിസിക്കൽ ഇയറിൽ, അല്ലെങ്കിൽ അടുത്തൊരു എക്കണോമിക് ഇയറിൽ. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു 20,000 കോടിയുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഔചിത്യം എത്ര ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും ഇതിലുണ്ട്. പിന്നെ ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞു, ആ വേണമെങ്കിൽ ഇതും കൂടെ പറയാം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു 3.2 കിലോമീറ്റർ ആണ് രാജ്പുത് റോഡെന്ന് പറഞ്ഞു. പക്ഷേ ഈ പുതിയ പ്ലാൻ വരുമ്പോൾ അത് 3 കിലോമീറ്റർ ചുരുങ്ങും. അതായത് ആ ന്യൂ നമുക്കറിയാം ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ സ്ഥലമൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിട്ടും അവിടെ ജനങ്ങൾക്ക് നിൽക്കാനും. ഇപ്പോൾ അവർ ടൂറിസ്റ്റ് പോലെയൊക്കെ വന്ന് അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നിങ്ങൾ കണ്ടുണ്ടായിരിക്കും, എൻ്റെ മുമ്പിൽ ഫോട്ടോ ഒക്കെ എടുത്ത. പക്ഷേ ഈ ഒരു പുതിയ ബിൽഡിങ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ഫുള്ള് ഗവൺമെൻറ് ഓഫീസസ് ഉണ്ടെന്ന് അറിയും. കാരണം കുറച്ചുകൂടെ ചുരുങ്ങും സ്ഥലം. കാരണം ആ പുതിയ ബിൽഡിങ്ങൊക്കെ വരുമ്പോൾ പിന്നെ അവരുടെ സ്ഥലം ഇല്ലാതാവും, പിന്നെ ഗവൺമെൻറ് ഓഫീസസ് മാത്രമേ വരുള്ളൂ. അതും വേണമെങ്കിലും നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു പുതിയ ബിൽഡിങ്ങിൻ്റെ ഒരു ഡിസൈൻ. ഇതാണ് പുതിയൊരു പുതിയ അടുത്ത് ഫ്യൂച്ചറായിട്ട് അവർ നിർമ്മിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഡിസൈൻ മോഡലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് 2024 പണി കഴിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഇപ്പോഴും വന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഈ സെൻട്രലിസ്റ്റക്കെതിരെ ഇങ്ങനെ ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ പെറ്റീഷൻ ഫയൽ ചെയ്തു. ഓക്കെ, പെറ്റീഷൻ ഫയൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ലാൻഡ് യൂസ് മാറ്റാൻ വേണ്ടി. കാരണം ലാൻഡ് ഇഷ്ടംപോലെ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു ആ പ്രശ്നങ്ങൾ, ആ രാജ്പത് റോഡിൻ്റെ പ്രശ്നമൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് അവിടെ വരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലാൻഡ് യൂസ് പാറ്റേൺ മാറ്റാൻ വേണ്ടി ഇഷ്ടംപോലെ പെറ്റീഷൻസ് ഫയൽ ചെയ്തതാണ്. പക്ഷേ സുപ്രീം കോടതി എന്ത് ചെയ്തു? അതിനെ റിസർവ് ചെയ്തു, അല്ലെങ്കിൽ ഫ്യൂച്ചറിലൊരു കാലയളവിൽ ആ കേസ് നമുക്ക് ജഡ്ജ്മെൻറ്റ് നടത്താമെന്നൊരു റിസർവേഷൻ നടത്തിയപ്പോൾ വച്ചിരിക്കുകയാണ് ആ ഒരു കേസിൽ. അപ്പോഴതാണ് സെൻട്രൽ വിസ്ത കേസും അത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ അത്രയൊന്നും ബേസിക്കായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രീഫായിട്ട് എഡിറ്റോറിയൽ സെക്ഷനിലാണ്. എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുമ്പോൾ പോലീസ് ഫോഴ്സസ് അല്ലെങ്കിൽ സെൻട്രൽ പോലീസ് ഫോഴ്സസിനെ കുറിച്ച് പറയുന്നുണ്ട്.
അതായത് COVID-19 സമയത്ത് അല്ലെങ്കിൽ COVID-19 തുടങ്ങിയ സമയത്ത് തന്നെ ഏറ്റവും ആക്റ്റീവായിട്ട് നിന്ന പോലീസ് ഫോഴ്സാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. ഓക്കെ, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. ഇത് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ആണ് ഇന്ത്യയുടെ മെയിൻ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് സബ് കാറ്റഗറീസ് ആയിട്ട് ബാക്കി പോലീസ് ഫോഴ്സസ് വരുന്നത്. ഇന്ത്യയുടെ കംപ്ലീറ്റ് സെൻട്രൽ ഗവൺമെൻറ്റ് എല്ലാ പോലീസ് ഫോഴ്സസിനെയും കൂടെ ഒരുമിച്ച് നമുക്ക് പറയാം സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എന്ന്. ഓക്കെ, അപ്പോൾ എവരാണ് ഫുൾ കാര്യങ്ങൾ കൊറോണ വൈറസ് സമയത്ത് നിന്നത്, അവരുടെ സിഗ്നിഫിക്കൻസ് നമ്മൾ മനസ്സിലാക്കണമെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഞാൻ ബേസിക്കായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം അത് ആരൊക്കെയാണ് സെൻട്രൽ ആംഡ് ഫോഴ്സസ് എന്നും അത് ജനറൽ സ്റ്റഡീസ് 3-ൽ സെക്യൂരിറ്റി ഫോഴ്സസിൽ വരും നമുക്ക്. എന്ന് പറയുമ്പോൾ 7 ഫോഴ്സ്, ഇന്ത്യയിലെ 7 സെക്യൂരിറ്റി ഫോഴ്സുകളെ ചേർത്തിട്ടാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ആസാം റൈഫിൾസ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, സി ആർ പി എഫ് ഇടയ്ക്കിടയ്ക്ക് കേട്ടാണ്. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG, അതുപോലെ തന്നെ ശാസ്ത്ര സീമാ ബാൽ എന്ന് പറഞ്ഞിട്ട് SSP. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് പോലീസ് ഫോഴ്സസിന് വേണ്ടി ഉള്ളതാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും ഫോഴ്സസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഇതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. ബേസിക്കലി ഇത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുക, ഇങ്ങനെ ഇത്രയും ഫോഴ്സാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് വരുന്നതെന്നും എവരാണ് COVID-19 സമയത്ത് ഇത്രയും നല്ല ഇഷ്ടംപോലെ കാര്യങ്ങൾ, കാരണം ഫെബ്രുവരി സമയത്ത് തൊട്ടേ അവരുണ്ട് ആക്റ്റീവായിട്ട്. അതായത് ആദ്യത്തെ സെറ്റ് പാസഞ്ചേഴ്സ് വരുന്നത് തൊട്ട് അവരുണ്ട്. ഫസ്റ്റ് ബാച്ച് ചൈനയിൽ നിന്ന് ന്യൂഡൽഹിയിലോട്ട് വന്ന ഫസ്റ്റ് ബാച്ച് ഫെബ്രുവരി വന്നപ്പോൾ അവർ 103 വരെ ക്വാറൻറ്റൈൻ ചെയ്യാനും അതിനെല്ലാം അവർ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അടുത്ത ഒന്നാമത്തെ ഒരു കാറ്റഗറിയും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ഓക്കെ, ഇതും കൂടെ ഇതിൽ പറയുന്നുണ്ട്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ നടന്ന അഥവാ ഫ്ലഡ്, എർത്ത്ക്വേക്ക് ഇതേപോലത്തെ ഡിസാസ്റ്റർ നടക്കുമ്പോഴാണ് ബേസിക്കലി എവർ വരുന്നത്. എവരും ഇത് പക്ഷേ നമുക്കറിയാം, നമ്മൾ COVID-19 ഒരു നാഷണൽ ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിലും ഇതും ഇവർ ഭയങ്കര ഒരു പങ്ക് വഹിച്ചു. അങ്ങനെ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ഇന്ത്യയിലെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, NDMA എന്ന് പറയും. ഈ അതോറിറ്റിയാണ് ഏത് ഡിസാസ്റ്റർ എന്നാലും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫോഴ്സാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലാക്കാം. അപ്പോൾ അവരുടെ ഒരു ഫോഴ്സാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. എന്തൊരു ഡിസാസ്റ്റർ വന്നാലും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് കയ്യിലെടുക്കുന്ന നോക്കുന്നത്. അതിനെ അവരുടെ ഫോഴ്സാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വന്നതെന്ന് പറഞ്ഞാൽ 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിലാണ് വന്നതെന്ന് മനസ്സിലാക്കാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ജനറൽ സ്റ്റഡീസ് 3-ലെ ഒരു വലിയ പോർഷനാണ്, അതിൽ നമുക്കിത് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 2005 ഡിസംബറിലാണോ? ഓക്കെ, December 26 തോന്നുന്നു. ഓക്കെ, 2005 ഡിസംബർ 26 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വന്നത്, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക, അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി വെച്ചിരിക്കുക. അത്രയേ ഉള്ളൂ ഇതിൽ മനസ്സിലാക്കാൻ, കൂടുതലായിട്ട് വേറെ ഒന്നും ഇതിൽ വരുന്നില്ല. ആ രണ്ട് ഫോഴ്സുകൾ പോലീസ് ഫോഴ്സിൻ്റെയും പിന്നെ നാഷണൽ ഡിസാസ്റ്റർ ഫോഴ്സിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സെക്ഷനിൽ നമുക്ക് ഞാൻ ബേസിക്കായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, സെൻട്രൽ ഗവൺമെൻറ് പോലീസ് ഫോഴ്സസിന് ഇഷ്ടംപോലെ അവർക്ക് സ്വന്തമായിട്ട് ഓരോ കേഡറുണ്ട്, അതിൽ അവരുടെ തന്നെ ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷേ അവരുടെ ഹെഡ് ആരായിരിക്കും? IPS ഓഫീസേഴ്സ് ആയിരിക്കും. ഓക്കെ, IPS ഓഫീസേഴ്സ് ആയിരിക്കും ഓരോ 7-ൻ്റെയും ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കൂടെ മനസ്സിലാക്കുക. പിന്നെ ഇനി മനസ്സിലാക്കേണ്ടത് തന്നെ സെൻസസ് നിഫ്റ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് 3-ൽ എക്കണോമിയിലാണ് വരുന്നത്. ഓക്കെ, ഇത് ബേസിക്കലി മനസ്സിലാക്കിയിരിക്കേണ്ട സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് സപ്പോസ് ഞാൻ ഒരു കമ്പനി തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ഒരു കമ്പനി തുടങ്ങുമ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ കാണും. എൻ്റെ സാധനങ്ങളെ ഞാൻ 10 ഷെയറായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാധാരണ ഞാൻ 10 അങ്ങനെയാണ് സെക്ടറായിട്ടായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നത്. 10 ഷെയർ എനിക്കുണ്ട്, 10 ഷെയർ എൻ്റെ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ബേസിക്കലി മനസ്സിലാക്കുക. അപ്പോൾ 10 ഷെയർ എനിക്ക്, ഇപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ ഏകദേശം ഞാൻ 100,000 രൂപയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയാണ് ബിസിനസ് തുടങ്ങിയത്. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നീട് അത് ഭയങ്കര ലാഭം കിട്ടി, ഏകദേശം 10 ലക്ഷം രൂപ വരെ ലാഭമൊക്കെ കിട്ടി. ഞാൻ നന്നായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഭയങ്കര ലാഭമൊക്കെ കിട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് എൻ്റെ 10 ഷെയറിലൊരു 3 ഷെയർ നമുക്ക് പബ്ലിക്കലി വയ്ക്കാം, പബ്ലിക്കിന് വേണ്ടി വയ്ക്കാം, അവരിലാരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകട്ടെ എന്ന് വയ്ക്കുകയാണ് 3 ഷെയർ. ഇങ്ങനെ അങ്ങനെ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, നമുക്ക് അങ്ങനെ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തതാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ 3 ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകും. അപ്പോൾ അവർ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും? 30,000 രൂപ എനിക്ക് 3 ഒരു 10 ലക്ഷമാണ് എൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ 3 ഷെയർ എന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപ എനിക്ക് കിട്ടും. ഓക്കെ, ഇതിൻ്റെ 3 ഷെയർ 3 ലക്ഷം രൂപ എനിക്ക് കിട്ടും, അത് പബ്ലിക്കലി വിൽക്കും. അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിയിൽ ട്രേഡിംഗ് നടത്തുന്നതാണ് ബേസിക്കലി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്.
എനിക്ക് ചുമ്മാ സ്റ്റോക്ക് മാർക്കറ്റിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യണം ആദ്യം. പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ കാറ്റഗറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ബേസിക്കലി പറയുന്നില്ല. നല്ല ലാഫുള്ള അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് ഉള്ള കമ്പനി എന്ന് മാത്രമേ അവരങ്ങനെ എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന കമ്പനിയെ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്നാണ് പിന്നെ ആൾക്കാർ വാങ്ങിക്കുന്നത്. അപ്പോൾ നല്ലൊരു ലാഭം കിട്ടുന്ന കമ്പനിയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ നമുക്ക് വയ്ക്കാൻ പറ്റും. അവിടെ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൽ ബാക്കി അവിടെ അവിടെ ഷെയറിങ് നടന്ന് അവിടെ ലേലം പോലെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കും, ഷെയറുകൾ വാങ്ങിക്കും. എന്നിട്ട് ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഷെയർ വരുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പനി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷെയർ വാല്യൂ കൂടും. ഓക്കെ, ഷെയർ വാല്യൂ കൂടുകയും ബാക്കി പബ്ലിക്ക് ബാക്കി ഒരു 30, ഇപ്പോൾ നമ്മൾ ഓരോ 1 ലക്ഷം രൂപയ്ക്കല്ലേ 3 ഷെയർ വെച്ചത്, 3 ലക്ഷം രൂപയ്ക്ക് വിറ്റെന്ന് പറഞ്ഞാൽ 3 ഷെയർ വിറ്റു 1 ലക്ഷം വെച്ച്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഈ നമ്മുടെ കമ്പനിയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഈ ഷെയറിൻ്റെ വാല്യൂ കൂടും. ചിലപ്പോൾ ഇത് 2 ലക്ഷം രൂപയാവും, ഓരോ ഷെയർ 2 ലക്ഷം 2 ലക്ഷം വെച്ച് 6 ലക്ഷമാവും. അങ്ങനെ വരുമ്പം വേറെ വേറെ കമ്പനികൾ നമ്മളിൽ നിന്ന് വാങ്ങിക്കാൻ വരും. അവരുടെ നമ്മൾ വിറ്റ ഷെയറുകൾ വാങ്ങിക്കാൻ വരും. അതല്ല, ബാക്കി നമ്മളതിലുള്ള 7 ഷെയർ ഉണ്ടല്ലോ, ഇതും വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ വരും. നമ്മുടെ കമ്പനിയിലെ വാല്യൂ കൂടും. അപ്പോഴങ്ങനെയൊക്കെയാണ് കൂടാൻ ഇടിയാം. സപ്പോസ് വേറെ എന്തെങ്കിലും നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും തകർച്ച വരുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ ഇടിയാം. 1 ലക്ഷം എന്നുള്ള ഷെയർ നമുക്ക് 50,000 ആവാം. അങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യയിലെ ബേസിക്കലി 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി ട്രേഡിംഗ് നടത്തുന്ന 2 സെൻറ്റേഴ്സ് ആണ് ബേസിക്കലി ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ രണ്ടിടത്താണ് ബേസിക്കലി ഈ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. പബ്ലിക്കലി നമ്മൾ വയ്ക്കുന്ന ഷെയറുകളൊക്കെ ട്രേഡ് നടത്തുന്ന സ്ഥലം എവിടെയാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമ്മൾ കറക്റ്റായിട്ട് ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഷെയറുകളൊക്കെ ഗ്രോത്ത് ആണോ നടക്കുന്നത്, കുറഞ്ഞാണോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സെൻസസും നിഫ്റ്റിയും ഉള്ളത്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ഒരു സൂചിക എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് എന്ന് നമുക്ക് പറയാം. അത് വെച്ചിട്ട് സെൻസെക്സ് മുകളിലോട്ടാണ്, ഇപ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് മുകളിലോട്ടാണ് പോകണമെങ്കിൽ ഇങ്ങനെ പോകും, താഴോട്ടാണ് പോകണമെങ്കിൽ ഇങ്ങനെ പോകും. അതാണ് ബേസിക്കലി കാണിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സൂചികയാണ് നമ്മൾ നിഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്ന 50 കമ്പനി അവരെടുക്കും. പല പല സെക്ടറുകളിൽ നിന്ന് 50 കമ്പനി അവരെടുക്കും. 50 കമ്പനി അവരെടുത്ത് ടോട്ടലായിട്ട് അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഈ കമ്പനിയിലെ ഗ്രോത്ത് കൂടുകയാണോ കുറയാണോ എന്ന് കാണിക്കും. ഈ ടോട്ടലായിട്ടൊരു ആവറേജ് എടുത്തിട്ട് കൂടുകയാണോ കുറയാണോ, കുറയാണെങ്കിൽ താഴോട്ട് പോകും, കൂടുകയാണെങ്കിൽ മുകളിലോട്ട് പോകും. അവസാനം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് താഴെ നിന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇന്നലത്തേനേക്കാളും കുറഞ്ഞാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. സപ്പോസ് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇന്നത്തേനേക്കാളും കൂടുതലായിട്ടാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതേപോലെ ഒരു ഇൻഡെക്സ് കാണിക്കുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ അതിൽ 30 കമ്പനിയാണ് എടുക്കുന്നത്. 30 പല പല സെക്ടറിൽ നിന്ന് 30 കമ്പനി എടുത്തിട്ട് അവരുടെ ആവറേജ് വെച്ചിട്ടാണ് അവരുടെ വാല്യൂ കൂടുന്നോ കുറയുന്നോ നോക്കുന്നത്. അതാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ്, സെൻസസ്, നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ടേംസ് കൺഫ്യൂസ്ഡ് ആവരുതായിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.